barakatuh. Assalamualaikum warahmatullahi wabarakatuh. Alhamdulillah mahana ya Syekhuna Alikun Ustaz Avrugal Allahu afiyatullah dirghayis nalgumaravate chiyanam undayittum adonnum vagavakkade antaya ee prarthana sammelanathinu anugraham nalgikonde thangal ustadine angayettum mahabbathu vekkuna eppolum ustadine adukkal poyal parayarundu ennum raathri ഞാനൊരു ഫാത്തിഹ തങ്ങളെ പേരിൽ ഓതാതെ ഉറങ്ങാറില്ല. ആ നിലക്ക് മനസ്സിൽ സ്നേഹിക്കുന്ന മഹാനായ ഷൈഖുന ഞങ്ങള് വിളിക്കാൻ പോയ സമയത്ത് എപ്പോഴും റമദാനിൽ ഒരു ചെറിയ പനി വരും. ഉസ്താദ് എപ്പോഴും ഷൈഖുന പറയാറുണ്ട്, ഓത്തിന് മുടക്കം വരാറില്ല. അത് വലിയൊരു തോഫീക്കാണ്. മറ്റു മാസങ്ങളിലാണെങ്കിൽ സബുക്ക് മുടങ്ങിപ്പോകും. റമദാൻ വീണാൽ ഒരു റിലീവാണല്ലോ. ആ സമയത്ത് ചെറിയൊരു പനി അള്ളാഹു എനിക്ക് നൽകാറുണ്ട്. ആ ഒരു ക്ഷീണമുണ്ട് ഞങ്ങൾ പോയ സമയത്ത്. പക്ഷേ അതൊന്നും വകവെക്കാതെ അൽഹംദുലില്ല ഈ മഹത്തായ പ്രാർത്ഥനാ സമ്മേളനത്തിന്റെ പ്രാധാന്യം അറിയിച്ചുകൊണ്ട് വളരെ കഷ്ടപ്പെട്ട് നമ്മുടെ ഈ മഹത്തായ പരിപാടിയിലെത്തി നമുക്ക് നസീഹത്തും പ്രാർത്ഥനയും നടത്തി തന്നു അള്ളാഹു സുബ്ഹാനഹു വതആല. ദീർഘകാലം ആ ഈമാൻ സ്ഫുരിക്കുന്ന മുഖം കാണാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അവിടുത്തെ നേതൃത്വം അള്ളാഹു നീട്ടി നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ച് എല്ലാ നന്ദികളും അറിയിക്കുകയാണ്. ഇനി ഇൻഷാല്ലാ നമ്മുടെ 1000 തഹ്ലീൽ അടങ്ങുന്ന ഹദ്ദാദിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഒരുപാട് സദാത്തുക്കൾ, നേതാക്കൾ നമ്മുടെ വേദിയെ ധന്യമാക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുനീറുൽ അഹദൽ തങ്ങൾ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട എസ് വി സ്റ്റേറ്റ് അംഗം ബഹുമാനപ്പെട്ട പൊള്ളങ്കോട് ഉസ്താദ് അവരുകൾ തുടങ്ങി നമ്മുടെ സ്ഥാപനത്തിൻ്റെ തങ്ങൾ ഉസ്താദിൻ്റെ ശിഷ്യനും അതുപോലെ തന്നെ സ്ഥാപനത്തിൻ്റെ എല്ലാ നിലക്കുമുള്ള ഒരംഗവുമായ ബഹുമാനപ്പെട്ട സയ്യിദ് ഉജ്റ തങ്ങൾ തുടങ്ങി ഒരുപാട് ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ആ നേതൃത്വമാണ് നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത്. ദീർഘകാലം അവരുടെ തണൽ അല്ലാഹു നീട്ടി നൽകുമാറാവട്ടെ. നല്ല മനസ്സോടുകൂടെ പരിശുദ്ധമായ അവസാനത്തെ പത്തിലേക്ക് ഇന്ന് മഗരിബോടുകൂടെ നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. അപ്പൊ ഈ മജ്ലിസിൽ ഇരിക്കുന്ന ആളുകളൊക്കെ നല്ലൊരു നെയ്യത്തോടുകൂടെ വന്ന ആളുകളാണ്. കാരണം പതിരാ സമയം വരെ നീണ്ടു നിൽക്കുമെന്ന് ഉറപ്പുള്ള ആളുകളാണ് ഇവിടെ വന്ന ആളുകൾ. അപ്പൊ എത്ര നീണ്ടാലും ഉറക്കൊഴിഞ്ഞ് ഈ പരിശുദ്ധ രാത്രിയെ ഹയാത്താക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് മനസ്സിൽ കരുതി നിയ്യത്താക്കി വന്ന ആളുകളാണ് ഈ മജ്ലിസിലിരിക്കുന്നത്. നല്ല ശാന്തമായ മജ്ലിസ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ രാത്രിയുടെ പുണ്യം നമുക്ക് നൽകുമാറാവട്ടെ. നേരത്തെ നിങ്ങൾക്ക് കേട്ടു പ്രഭാഷണത്തിൽ ഇന്നത്തെ രാത്രി കൂടുതൽ സാധ്യതയുള്ള രാത്രിയാണ്. ഇമാമുന ഷാഫി റളിയല്ലാഹുവിന്റെ അഭിപ്രായ പ്രകാരം 21-നാണ് കൂടുതൽ സാധ്യത. അതുപോലെ സൂഫിയാക്കളുടെ കലണ്ടർ പ്രകാരം തിങ്കളാഴ്ച തുടങ്ങിയത് കൊണ്ട് 21-നാണ് കൂടുതൽ സാധ്യത. രണ്ട് എല്ലാം ഒത്തുകിട്ടിയ നല്ലൊരു രാത്രിയാണ്. മനസ്സ് അള്ളാഹുലേക്ക് തിരിച്ച് മറ്റുള്ള ചിന്തകളൊക്കെ മാറ്റി നമുക്ക് ദിക്റിലേക്ക് കടക്കാം. ഒറ്റ ഹദീസ് ഓർമ്മപ്പെടുത്തുക, നമ്മൾ ഉറക്കൊഴിഞ്ഞ് കാത്തിരിക്കുന്നവരാ പരിശുദ്ധമായ ദിക്റിനും അതുപോലെ തന്നെ ദുആയിനും വേണ്ടിയിട്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, നാളെ ആഖിറത്തിൽ എല്ലാ കണ്ണുകളും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. എല്ലാവരും കുല്ലു ഐനിം ബാക്കിയ, എല്ലാവരും കരയുക, പക്ഷെ മൂന്ന് കണ്ണുകൾക്ക് കരച്ചിലില്ല.
അതേതാണ്? ഇല്ലാ ഐനുൻ ഒള്ളത് അൻ മഹാരിമില്ല, ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ കാര്യങ്ങളെ തൊട്ട് കണ്ണ് പൂട്ടിക്കളഞ്ഞ ആളുകൾ. റോട്ടിലൂടെ പോകുമ്പോ, ബസ്സിലൂടെ മറ്റു വഴികളിലൂടെ പോകുന്ന സമയത്ത് ഒരു അന്യ പെണ്ണിനെ കണ്ടപ്പോ ഉടനെ തന്നെ കണ്ണ് പൂട്ടിക്കളഞ്ഞു. മൊബൈലിലൂടെ അന്യ പിക്ചറുകള് വീഡിയോകള് പെട്ടെന്ന് വന്നു കളഞ്ഞ ഉടനെ തന്നെ അത് കണ്ണു പൂട്ടി ഡിലീറ്റ് ചെയ്ത് റബ്ബ് ഹറാമാക്കിയത് എന്തോ മുമ്പിൽ പെട്ടപ്പോ ഉടനെ തന്നെ കണ്ണ് പൂട്ടിക്കളഞ്ഞ ആളുകൾ, ആ ആളുകൾക്ക് നാളെ കരച്ചിലില്ലെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. അല്ലാഹു തആല കണ്ണ് നമുക്ക് നൽകുമാറാവട്ടെ. ഒരു തീരുമാനം നമ്മൾ എടുക്കുക, ഇത് മഗ്ഫിറത്തിന്റെ പത്ത് അവസാനിച്ചു, ഇത്തുക്കിന്റെ പത്ത്, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളെ അല്ലാഹു സുബ്ഹാനഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന പത്താണ്. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അതുകൊണ്ട് നമ്മളെ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു കിട്ടണം. നമ്മൾ തൗബയുടെ മജ്ലിസ് ഇവിടെയുണ്ട്. അതുകൊണ്ട് നല്ല മനസ്സ് ക്ലിയറായി എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും ഞാൻ വിട്ടുനിൽക്കുന്നു എന്ന നെയ്യത്തോടെ എന്റെ ചെറുപ്പക്കാരെയുടെ ഓർമ്മപ്പെടുത്തുക. നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്നവരാ, വാട്സപ്പും ഫേസ്ബുക്കുമായി സോഷ്യൽ മീഡിയകൾ വ്യാപൃതമായ ഒരു സമയമാണ്. എല്ലാ ഹറാമുകളും നമ്മൾ അറിയാതെ കടന്നു വരുന്ന ഒരു ഇന്റർനെറ്റിന്റെ കണക്ഷനും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട. അതുകൊണ്ട് നമ്മളൊക്കെ ഒരു തീരുമാനമെടുക്കുക, ഇന്നു മുതൽ പരിശുദ്ധ അതാ നല്ലൊരു പത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുക. അല്ലാഹു പൊരുത്തപ്പെടാത്ത ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഒരു വീഡിയോ നമ്മുടെ മൊബൈലിലുണ്ടോ, ഇന്നു മുതൽ ഇപ്പോൾ മുതൽ ഞാനത് ഡിലീറ്റ് ചെയ്യുകയാണ് എന്ന് മനസ്സിൽ നിയ്യത്താക്കിയാലേ തൗബ സഹിയാകുകയുള്ളൂ. ഇനി അത്തരം തെറ്റിലേക്ക് ഞാൻ ഇല്ല എന്ന് ഉറപ്പിക്കുക. രണ്ടാമത്തെ കണ്ണ് അതാണ് ഇപ്പോൾ നമ്മൾ കാത്തിരിക്കുന്നത്. വഅയ്നുൻ സഹറത് ഫീ സബീലില്ല, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറക്കൊഴിഞ്ഞ കണ്ണ്. നമ്മൾ അതിനെ പിരിക്കുന്നത് അപ്പൊ ഉറങ്ങാൻ കഴിയാത്തോണ്ടോ ഉറക്കില്ലാത്തതുകൊണ്ടോ അല്ല, പാതിരാ വരെ നമ്മൾ ഉറക്കൊഴിയാണ്. എന്തിനു വേണ്ടി? അള്ളാഹ്ക്ക് വേണ്ടി ദിക്ര ചൊല്ലാൻ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ, തെറ്റുകുറ്റങ്ങൾ പറഞ്ഞ് മാപ്പപേക്ഷിക്കാൻ വേണ്ടി ഉറക്കൊഴിയുന്ന കണ്ണ്. ആ കണ്ണും നാളെ ആഖിറത്തിൽ കരയേണ്ടതില്ല, സന്തോഷിക്കുന്ന കണ്ണാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. മൂന്നാമത്തെ ഒരു കണ്ണ്, വഅയ്നുൻ ഖറജ മിൻഹു മിസ്ലു റസ്ദുബാബി മിൻ ഖശ്യത്തില്ലാ, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ഒരു ഈച്ചയുടെ തലയുടെ അത്ര വലുപ്പമെങ്കിലും ഉള്ള കണ്ണീരുകൾ ബാഷ്പകണങ്ങൾ കണ്ണിലൂടെ ഉതിർന്നു വീണ ആളുകളുണ്ടോ? അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ഒരല്പമെങ്കിലും കരഞ്ഞവരുണ്ടോ? ആ കണ്ണിനേക്ക് ആഖിറത്തിൽ കരച്ചിലില്ലെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഈ മാസത്തിൽ നമ്മൾ കരഞ്ഞിട്ടില്ലെങ്കിൽ, നമ്മളെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞ് പൊരുത്തപ്പെടിച്ചിട്ടില്ലെങ്കിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, പിന്നെ ഏത് മാസമാണ് അവനക്ക് അല്ലാഹു പുറത്തു കൊടുക്കുക? ദോഷം പൊറുക്കാനായി ഒരു പത്ത് അള്ളാഹു നൽകി, ഒരു മാസം മുഴുവനും അതിനായിട്ട് നൽകി. ഈ റമദാനിലെ പല ഇബാദത്തുകളും പരിശോധിച്ചാൽ നോമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫായിദ പറഞ്ഞത് ഉഫിറ ലഹുമാ തഖദ്ദമ മിൻ ദംബിന, തറാവീന്റെ ഏറ്റവും വലിയ നേട്ടം പറഞ്ഞത് ഉഫിറ ലഹുമാ തഖദ്ദമ മിൻ ദംബിന. ഏത് കാര്യങ്ങളും ഒരു റമദാൻ കഴിഞ്ഞ റമദാനിന്റെ ഇടയിലുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ പൊറുപ്പിക്കുകയാണ്. ഒരു ജുമുഅ കഴിഞ്ഞ ജുമുഅ ഈ ജുമുഅന്റെ ഇടയിലുള്ള തെറ്റുകുറ്റങ്ങൾ പൊറുപ്പിക്കുകയാണ്. അപ്പൊ ഏറ്റവും നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ പൊറുപ്പിക്കാൻ ഒരുപാട് ഇബാദത്തുകളും സമയങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ട് ഇനിയെങ്കിലും ഒന്ന് തൗബ ചെയ്ത് നന്നായി ഒരു നല്ല മനസ്സോടെ ജീവിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ലെങ്കിൽ മിമ്പറയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമീൻ പറഞ്ഞ സംഭവം നമുക്കറിയാം. അല്ലാഹു അവന്റെ റഹ്മത്തിനെ തൊട്ട് അകറ്റിക്കളയട്ടെ എന്ന് ആരാ ദുആ ചെയ്യുന്നത്? മുഖറബുൽ അംലാക്ക് ജിബീൽ ഇസ്ലാമാണ്. ആമീൻ പറയുന്നതോ ലോകത്തിന്റെ നേതാവ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ മുത്തനബിയാ ചോദിക്കുന്നത് റമദാൻ കിട്ടിയിട്ട് നല്ല ചാൻസുകളും അവസരങ്ങളും കിട്ടിയിട്ട് തന്റെ തെറ്റുകുറ്റങ്ങളെ പൊറുപ്പിക്കാതെ ആ റമദാൻ അങ്ങ് വിട പറഞ്ഞ പിന്നെ ഏത് കാലമാണ് നന്നാവുന്നത്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ചോദിക്കുക. അതുകൊണ്ട് എന്നോട് നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്താൻ, നമ്മൾ മനുഷ്യന്മാരാ, തെറ്റുകുറ്റങ്ങളൊക്കെ വന്നുപോയി, മനുഷ്യ സഹജമാണ്. അതൊക്കെ റബ്ബിന് നല്ല ഒരു ചാൻസ് ആണ്, നല്ലൊരു അവസരമാണ്. ലൈലത്തുൽ ഖദർ നമുക്കറിയാം, ആയിരം മാസത്തിനേക്കാൾ അതിന്റെ മാക്സിമം കണക്ക് ലോകത്ത് ഒരു കുട്ടിക്കും പറയാൻ കഴിയില്ല. അള്ളാഹു തആല ചുരുങ്ങിയൊരു കണക്ക് ഖുർആനിൽ പറഞ്ഞതാണ് അൽഫ് ശഹർ. അൽഫ് തന്നെ ഉപയോഗിക്കാൻ കാരണം തന്നെ മഹാന്മാര് പഠിപ്പിച്ചത് അറബിയിൽ ഏറ്റവും വലിയ സംഖ്യ അൽഫാണ്. അറബിയിൽ ഒറ്റ വാക്കിൽ പറയാൻ പറ്റിയ ഏറ്റവും വലിയ സംഖ്യ അൽഫ്.
അതിൽ വലുതില്ല. അൽഫ് എന്ന 1000, പിന്നെ ലക്ഷം പറയണമെങ്കിൽ കൂട്ട് അക്ഷരങ്ങളാണ് മിയത്തു അൽഫ്, 1000000 അൽഫു അൽഫ്. അപ്പൊ അറബി പദത്തിൽ ഏറ്റവും വലിയ സംഖ്യ ഒറ്റ വാക്കിൽ പറയാനുള്ളത് അൽഫാണ്. അതുകൊണ്ട് അള്ളാഹു തആല അതിൽ അൽഫ് ഷെയർ എന്ന് പറഞ്ഞത്. അൽഫ് ഷെയറിലൊന്നും നിൽക്കൂല ഈ ലൈലത്തുൽ ഖദറിന്റെ പവർ. ചുരുങ്ങിയത് 1000 മാസം നമുക്ക് കൂട്ടാം. അതിന്റെ മാക്സിമം പോയാൽ നമ്മുടെ മനസ്സിന്റെ ക്ലിയറും നിയ്യത്തിന്റെ നമ്മുടെ ശുദ്ധിയൊക്കെ അനുസരിച്ച് എത്രയോ അള്ളാഹുവിനക്കല്ലാതെ ഓരോ കുട്ടിക്കും അതിന്റെ ഖദർ പറയാൻ കഴിയില്ല, അതിന്റെ പവർ പറയാൻ കഴിയില്ല. 1000 മാസം തന്നെ നിങ്ങൾ എടുത്തു നോക്കി, മിനിമം നമ്മൾ എടുത്തു നോക്കി ഈ കൂട്ടത്തിൽ 83 കൊല്ലം 83 വയസ്സായ ആളുകൾ ഉണ്ടോ സംശയ ഉണ്ടോ? 80 വയസ്സായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപോക്ക്. 83 ഇല്ല, ആരുമില്ലാന്ന് ഇല്ലല്ലോ. ആ എന്നാ ഒറ്റ രാത്രി, ഒരു രാത്രി നമ്മളെ ഹയാത്താക്കിയാൽ അള്ളാഹു തആല തരുന്ന കൂലി എത്രയാണ്? 83 കൊല്ലം 4 മാസം ഇബാദത്ത് എടുത്ത കൂലി തരുകയാണ് ഒറ്റ രാത്രി കൊണ്ട്. അള്ളാഹു ആ രാത്രികളൊക്കെ ഹയാത്താക്കാൻ നമുക്ക് തോഫിക്കുന്നു മാറാവട്ടെ. നമ്മുടെ ജില്ലയിൽ തന്നെ നമ്മുടെ അവസരമുണ്ട്, നമ്മുടെ പരിസരത്ത് തന്നെ ഉണ്ട്. ഇവിടെ 21 സമാപിക്കുമ്പോ വായാറിൽ 23 നടക്കുകയാണ്, ഷഹീദിയയിൽ 25 നടക്കുകയാണ്, മൽജയിൽ 27 നടക്കുകയാണ്, വളരെ വിപുലമായി മഴതിലും നടക്കുകയാണ്. നമ്മുടെ ജില്ലയിൽ തന്നെ ഹയാത്താക്കാനുള്ള അവസരങ്ങളൊക്കെയുണ്ട്. നമുക്ക് സൗകര്യപ്പെട്ടില്ലെങ്കിലും നമ്മുടെ നാട്ടിലെ പള്ളിയിൽ അല്ല, നമ്മുടെ വീട്ടിൽ, നമ്മുടെ പ്രൈവറ്റ് റൂമിലെങ്കിലും ഒരല്പസമയം ഇത്തരം രാവുകൾ വരുമ്പോ ദിക്റുകളും സലാത്തുകളും തസ്ബീഹ് നിസ്കാരം പോലത്തെ സുന്നത്ത് നിസ്കാരങ്ങളും നിസ്കരിച്ച് ഹയാത്താക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇപ്പൊ നീട്ടി സംസാരിക്കേണ്ട സമയമല്ല, ദിക്റിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. ബഹുമാനപ്പെട്ട ഖലീലുൽ ബുഖാരി തങ്ങൾ ഉസ്താദ് അവർകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പം ക്ഷീണമുണ്ടായതുകൊണ്ട് വിശ്രമിക്കുകയാണ്. ഇൻഷാല്ലാ കുറച്ച് അല്പസമയം കഴിഞ്ഞാൽ ഇവിടേക്ക് എത്തും. നമ്മൾ ഹദ്ദാദിലേക്ക് കടക്കുകയാണ്. ഈ മഹത്തായ ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ച സഹകരിച്ച ധാരാളം ആളുകളുണ്ട്. അൽഹംദുലില്ലാ, ഈ പ്രാർത്ഥനാ സമ്മേളനത്തിന്റെ സ്വാഗത സംഘം മുതൽ ഈ പരിപാടിക്ക് വേണ്ടി 10,000, 5,000 തുടങ്ങി ഒരുപാട് ആളുകൾ സഹായിച്ചവരുണ്ട്. ഇൻഷാല്ലാ ഈ പ്രാർത്ഥനാ സമ്മേളനത്തിന്റെ മുഖ്യ പ്രാർത്ഥന ഇൻഷാല്ലാ തങ്ങൾ ഉസ്താദ് എപ്പോഴും പറയാറുണ്ട്, ഈ സ്ഥാപനത്തെ സഹായിക്കുന്ന സഹകരിക്കുന്ന അവർക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാനുള്ള ഒരു സദസ്സും കൂടിയാണ് പ്രാർത്ഥനാ സമ്മേളനം. സന്തോഷത്തിന് വേണ്ടി സഹായിക്കുന്ന സഹകരിക്കുന്ന എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നത്, എല്ലാ ദിവസവും ഈ 5 വക്ത് നമസ്കാരത്തിന് ശേഷവും ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് തങ്ങൾ ഉസ്താദ് എന്നെ നിർദ്ദേശം നൽകിയതാണ് ഇമാമിനിക്ക്. സ്ഥാപനത്തെ സഹായിച്ചവരെ ഏറ്റവും ഉത്തരം കിട്ടുന്ന സമയമാണ് ഫർള് നിസ്കാരത്തിന് ശേഷമുള്ള ദുആ, അതിൽ ഉൾപ്പെടുത്തണമെന്ന് തങ്ങൾ ഉസ്താദിന്റെ നിർദ്ദേശമാണ്. അതനുസരിച്ച് 5 വക്ത് നമസ്കാരത്തിന് ശേഷവും നിങ്ങൾ ഇവിടെ 1 വക്ത് ജമാഅത്തിന് കൂടിയാൽ അറിയാം, നമ്മുടെ സ്ഥാപനങ്ങളെ സഹായിച്ചവരെ പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക, സന്തോഷത്തിന് വേണ്ടി ഓർമ്മപ്പെടുത്തുക. അതിനു പുറമെ സുബഹ് നിസ്കാരം കഴിഞ്ഞാൽ വിറുദുൽ ലത്തീഫ്, നേരത്തെ നമ്മൾ വൈകുന്നേരം നമ്മൾ ചൊല്ലി എല്ലാ ദിവസവും സുബഹ് നിസ്കാരത്തിന് ശേഷം വിറുദുൽ ലത്തീഫ് അസ്മാഉൽ ഹുസ്ന ചൊല്ലി അവിടെയും പ്രത്യേകം പ്രാർത്ഥന നടത്തുക. ഇപ്പൊ തങ്ങൾ ഉസ്താദിന്റെ വഫാത്തിന് ശേഷം 2 നേരം സുബഹിന്റെ ശേഷവും ഇഷായിന്റെ ശേഷവും സിയാറത്ത് തങ്ങൾ ഉസ്താദിന്റെ ഹളറത്തിൽ വെച്ച് നടക്കുകയാണ്. ആ സിയാറത്തിലും അതിനു പുറമെ ആഴ്ചയിൽ തങ്ങൾ ഉസ്താദിന് വലിയ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ബുർദ മജീസ്. വഫാത്തിന്റെ സമയത്ത് പോലും ഞങ്ങളോട് ബുർദ ചൊല്ലിത്തരണമെന്ന് വസീയത്ത് ചെയ്ത പറഞ്ഞ സയ്യിദവർ തങ്ങൾ ഉസ്താദ്, അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ എല്ലാ തിങ്കളാഴ്ച രാവിലും മഗരിബിന് ശേഷം എല്ലാ തിങ്കളാഴ്ച രാത്രിയും ഇശാവിന് ശേഷം എല്ലാ വെള്ളിയാഴ്ച രാത്രിയും മഗരിബിന് ശേഷവും തങ്ങൾ ഉസ്താദിന്റെ ഹളറത്തിൽ ബുർദ മജ്ലിസ് നടക്കുകയാണ്. അതുപോലെ ഇവിടെ നടക്കുന്ന സലാത്തുകളിൽ ഇത്തരം സമ്മേളനങ്ങളിലൊക്കെ സ്ഥാപനത്തെ സഹായിച്ച സഹകരിച്ച ആളുകൾക്ക് എപ്പോഴും ദുആ ചെയ്യുന്നുണ്ട്. ഇനിയും ഓ മുഅ്മിനീങ്ങളെ, ഇനിയും ആ ദുആ ഉണ്ടാകുമെന്ന് ഞങ്ങൾ വാക്ക് നൽകുകയാണ്. നിങ്ങൾക്ക് ശുക്രന് വേണ്ടി ഞങ്ങൾക്ക് തിരിച്ചങ്ങോട്ട് നൽകാനുള്ളത് പ്രാർത്ഥന മാത്രമാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. സ്ഥാപനത്തെ സഹായിച്ച പല ആളുകളുണ്ട്, പല വിഭാഗത്തിലും രാഷ്ട്രീയത്തിൽപ്പെട്ട എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. ഏടക്ക് ഓർമ്മപ്പെടുത്താം, സ്ഥാപനത്തെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ, ഇത് രാഷ്ട്രീയം പഠിപ്പിക്കാനോ രാഷ്ട്രീയത്തിന് വേണ്ടി കുട്ടികളെ ഇറക്കാനോ ഉള്ള സ്ഥാപനമല്ല. പരിശുദ്ധമായ ഇൽമ് ദീന് പഠിപ്പിക്കുന്ന സ്ഥാപനമാണ്. പല കുപ്രചരണങ്ങളും പല കള്ളപ്രചരണങ്ങളും നടക്കുന്നുണ്ട്. ഈമാനുള്ള
മറ്റുള്ളവരോട് പറയട്ടെ പരിശുദ്ധ റമദാനാണ്. അത്തരം തെറ്റിദ്ധാരണകളിൽ നമ്മൾ ആരും പെട്ടുപോകരുത്. ഇദാജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു, പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. തെറ്റിദ്ധാരണകളുമായുള്ള വാർത്തകൾ വരുന്നവര് ഫാസിക്കാണെന്നാണ്, തമ്മാടിയാണെന്നാണ്. അത്തരം ആളുകളുടെ വാക്കുകൾ നിങ്ങൾ കേൾക്കരുത്. കുട്ടികളെ ഫീൽഡ് വർക്കിന് ഇറക്കി, നിങ്ങൾക്ക് വേണമെങ്കിൽ തൊളിയുടുപ്പിൽ ഇങ്ങോട്ട് വരാം. നമ്മളൊരു കുട്ടികളെയും ഇവിടെ രാഷ്ട്രീയത്തിന് വേണ്ടി ഇറങ്ങിയിട്ടില്ല, അത് പറയാനും ഇറക്കിയിട്ടില്ല. ഇത് പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്ന സ്ഥാപനമാണ്, ഇൽമ പഠിപ്പിക്കുന്ന സ്ഥാപനമാണ്. തങ്ങൾ ഉസ്താദ് അതിനുവേണ്ടിയാണ് ഈ സ്ഥാപനം പടുത്തുയർത്തിയത്. അതുകൊണ്ട് ആരെങ്കിലും എവിടെ നിങ്ങൾക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടായത് കൊണ്ട് തന്നെ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അത് വിശ്വസിക്കരുത്. വല്ല ഫാസിഖീങ്ങളും അത്തരം വാർത്തകളുമായി വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സത്യാവസ്ഥ നിങ്ങൾ അന്വേഷിക്കണേയെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച്, അന്വേഷിക്കുന്നതിന് മുമ്പ് തന്നെ റബ്ബ് പേര് വെച്ചത് ഫാസിഖ് എന്നാണ്. നിങ്ങൾ ആലോചിക്കണം. അതിന്റെ തഫ്സീറിലേക്കൊന്നും ഞാൻ ഇപ്പൊ കടക്കുന്നില്ല. അതുകൊണ്ട് അത്തരം കുപ്രചരണങ്ങളെ കൊണ്ട്, അത്തരം വാക്കുകളെ കൊണ്ടൊന്നും പരിശുദ്ധമായ ദീനിന്റെ സ്ഥാപനങ്ങളെ തകർക്കാനോ തളർത്താനോ കഴിയില്ലെന്ന് ഈ മഹത്തായ രാത്രിയിൽ പ്രാർത്ഥനാ സമ്മേളനത്തിൽ ഇടക്ക് വെച്ച് ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ പറയുന്നത്. എല്ലാവരും, എല്ലാ രാഷ്ട്രീയക്കാരും ഇവിടെ വന്നിട്ടുണ്ട്, എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്തിട്ടുമുണ്ട്. ഈ പരിശുദ്ധ റമദാനിൽ തന്നെ ഞങ്ങൾ പല സ്ഥലങ്ങളിലും പോയ സമയത്ത് അൽഹംദുലില്ലാഹ് എല്ലാ രാഷ്ട്രീയക്കാരും സഹായിച്ചിട്ടുണ്ട്. എല്ലാ പാർട്ടിക്കാരും ഇവിടെ സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. അവർക്കൊക്കെ ഞങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളെ നേതാക്കൾ പഠിപ്പിച്ചത് ഞങ്ങൾക്ക് ഒരു കക്ഷി രാഷ്ട്രീയമില്ല, ഞങ്ങൾക്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയല്ല, ഞങ്ങൾ ദീനാണ് ഇവിടെ പഠിപ്പിക്കുന്നതും അതിനുവേണ്ടിയാണ് നമ്മുടെ സംഘടനകളൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നത്. അത് ഇടക്ക് ഓർമ്മപ്പെടുത്തിയാണ്, മനസ്സിന്റെ ശുദ്ധിക്ക് വേണ്ടി. എവിടെന്നെങ്കിലും അങ്ങനെ കേട്ടിട്ടെങ്കിൽ അത് ഒരു ചെവിയുടെ കേട്ട് മറ്റേ ചെവിയുടെ വലിച്ചെറിഞ്ഞ് നമ്മുടെ മനസ്സ് റബ്ബിലേക്ക് തേക്കുക. പരിശുദ്ധമായ ദീനിന്റെ സ്ഥാപനങ്ങളെ ആരൊക്കെ സഹായിക്കുന്നു അവർക്കൊക്കെ അല്ലാഹു എല്ലാ നിലക്കുമുള്ള ഹൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. എല്ലാ മാസവും ഇവിടെ അരികൾ തന്നുകൊണ്ടിരിക്കുന്നവര്, പഞ്ചസാരയും പച്ചക്കറികളും മത്സ്യവും നൽകുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ഓരോ കുട്ടികളെ ദത്തെടുത്ത മെമ്പർമാരുണ്ട്. ഒരു കുട്ടിയുടെ ചെലവ് എന്ന നിലക്ക് ഒരു വർഷത്തിൽ ഒരു കുട്ടിക്ക് ചുരുങ്ങിയ കണക്ക് ഭക്ഷണത്തിൻ്റെ മാത്രം പറഞ്ഞ് 18,000 രൂപ അങ്ങനെ ഏറ്റ ആളുകളുണ്ട്. എപ്പോഴും കൊല്ലത്തിൽ ഒരിക്കലായിട്ടോ അല്ലെങ്കിൽ പല ഗഡുക്കളായിട്ടോ അവർ നൽകിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ഒരു ദിവസത്തിന്റെ മൊത്തം ചെലവ് എന്ന നിലക്ക്, ഈ കേന്ദ്രത്തിൽ മാത്രമുള്ളതാ പറയുന്നത്, ഒരു ദിവസത്തിന്റെ മൊത്തം ചെലവ്, അതിൽ കുട്ടികളെ ഭക്ഷണം പെട്ടു, ഉസ്താദുമാരെ ശമ്പളം പെട്ടു, സ്ഥാപനത്തിന്റെ മൊത്തം ചെലവ് 25,000 രൂപ. ലൈഫ് മെമ്പർ എന്ന പേരിൽ അൽഹംദുലില്ലാ പലരും അത് ഏറ്റെടുത്തു. അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ബഹുമാനപ്പെട്ട അത്താവുള്ള തങ്ങളാണ്. അത് ഒന്നാമത്തെ ഗഡു നൽകി, ബാക്കി തുടക്കം കുറിച്ചത് റബീഉൽ അവ്വലാണ്. റമദാനിൽ ബാക്കിയുള്ളവരോട് തരാൻ അൽഹംദുലില്ലാ ഓർമ്മപ്പെടുത്തിയ പ്രകാരം പലരും അൽഹംദുലില്ലാ ഈ പരിശുദ്ധ റമദാനിൽ ഇവിടെ നൽകിയിട്ടുണ്ട്, മുമ്പ് നൽകിയിട്ടുണ്ട്. ലൈഫ് മെമ്പർ 25,000 രൂപ, അതിൽ കുട്ടികളെ ചെലവും അതുപോലെ ഉസ്താദുമാരെ ശമ്പളവും, അതായത് ഒരു ദിവസം ഇവിടെ നടക്കുന്ന സർവ ഇബാദത്തിന്റെ കൂലി അവർ അക്കൗണ്ടിലേക്കാണ്. ഒരു ദിവസം ഇവിടെ കുട്ടികൾ എന്തെല്ലാം പഠിക്കുന്നു, ആ പരിശുദ്ധമായ ഇൽമ് ഉസ്താദ്മാർ പഠിപ്പിക്കുന്നതിന്റെ പ്രതിഫലം, ഇവിടത്തെ ഇബാദത്തിന്റെ പ്രതിഫലം, ഇതൊക്കെ ഞങ്ങൾക്കൊട്ടും കുറയാതെ ഈ ലൈഫ് മെമ്പറുടെ അക്കൗണ്ടിലേക്ക് വരികയാണ്. അതുപോലെ ഒരു കുട്ടിയെ ഏറ്റെടുത്ത ദത്തെടുത്ത ആളുകൾ, അവർക്കോ ഈ ലോകത്തിന് ഒരു പണ്ഡിതനെ സമർപ്പിച്ച കൂലിയാ. നമുക്കൊരു പണ്ഡിതനാകാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു കുട്ടിയെ നമ്മൾ വാർത്തെടുത്ത് ആലിമാക്കി വിട്ടാൽ ആ കാലം മുഴുവനും മരണം വരെ ആ കുട്ടി ആലിം ഇവിടെ പ്രവർത്തിക്കുന്ന ഇബാദത്തിന്റെ കൂലി അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്ന അങ്ങനെ ദത്തെടുത്ത മെമ്പർമാരുണ്ട്, അങ്ങനെ പലരുമുണ്ട്. നിങ്ങളോടൊക്കെ പേര് പറഞ്ഞാൽ നീണ്ടുപോകും. അതുകൊണ്ട് എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് ഞങ്ങൾ എപ്പോഴും ദുആ ചെയ്യുന്നുണ്ട്, ഇനിയും ദുആ ചെയ്യുമെന്ന് ഓർപ്പെടുത്തി. ഈ മഹത്തായ പ്രാർത്ഥനാ സമ്മേളനത്തിന് നേരത്തെ നോമ്പ് തുറക്കുമുണ്ട്, പല ഭാഗങ്ങളിൽ നിന്ന് പത്തിരി കൊണ്ടുവന്ന ആളുകളുണ്ട്. ഇവിടെ ദിവസവും നടക്കുന്ന സമൂഹ നോമ്പ് തുറ യാത്രക്കാർക്ക് പ്രത്യേകം സൗകര്യം ചെയ്തു, അതിലേക്ക് പത്തിരി എത്തിക്കുന്ന ആളുകളുണ്ട്. ഈ മഹത്തായ പരിപാടിക്ക് പല സംഖ്യകൾ നൽകി സഹായിച്ചവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഈ വിധത്തിൽ ഞങ്ങൾ ഈ പരിപാടികളൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന വളണ്ടിയേഴ്സ് ഉണ്ട്, അർഹമായ പ്രതിഫലം എല്ലാവർക്കും. ഈ രാത്രിയുടെ ഇബാദത്തിന്റെ സർവ പ്രതിഫലവും ഇതിനു വേണ്ടി സഹായിച്ച സഹകരിച്ച എല്ലാവർക്കും അല്ലാഹു നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ച് 1000 തഹ്‌ലീൽ അടങ്ങുന്ന നിങ്ങൾ ഒരു തഹ്‌ലീൽ നമ്മൾ ചൊല്ലിയാൽ ഇന്ന് ലൈലത്തുൽ ഖദ്ർ ആയി കിട്ടിയാൽ 30,000 തഹ്‌ലീൽ ചൊല്ലിയ കൂലിയാണ്. ഒരു തഹ്‌ലീൽ ചൊല്ലിയാൽ ഇന്നത്തെ രാത്രി
കാരണം ആയിരം മാസത്തിന്റെ ചുരുങ്ങിയ കൂട്ടാണെങ്കിൽ 30,000 ദിവസമല്ലേ ആയിരം മാസം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഒരു തഹലീൽ നമ്മൾ ചൊല്ലിയാൽ 30,000 തഹലീൽ ചൊല്ല കൂലി. അങ്ങനത്തെ 1,000 തഹലീലോടുകൂടെയുള്ള പരിശുദ്ധമായ ഹദ്ദാദ് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉജ്റ തങ്ങൾ ഉസ്താദ് അവർകൾ ഹദ്ദാദിന് നേതൃത്വം നൽകും. നല്ല മനസ്സോടുകൂടെ എന്നോടും നിങ്ങളോടും എന്നോട് ആദ്യമായി പറയുന്നു, നമുക്കൊക്കെ മനസ്സ് ക്ലിയർ ആയി കിട്ടണം. നമ്മളെ മനസ്സിലെ കറകളും മറകളൊക്കെ നീങ്ങി നല്ല നിഷ്കളങ്കമായ ഒരു മനസ്സ്, എല്ലാവരോടും നല്ല സ്നേഹത്തിലും, ഏത് പാർട്ടിയാവട്ടെ വിഭാഗക്കാരാവട്ടെ എല്ലാവരോടും നല്ല സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും പെരുമാറുന്ന ഒരു മനസ്സ് നമുക്ക് കിട്ടണം. നല്ല സലീമായ കൽബ് ഈ സദസ്സിൽ നിന്ന് കിട്ടണം. നമുക്ക് ദുആ ചെയ്യാം, അള്ളാഹു വളരെയധികം ഇജാബത്ത് നൽകുന്ന മാസമാണ് രാത്രിയും കൂടിയാണ്. അതുകൊണ്ട് നമുക്കൊക്കെ കൂട്ടമായി ദുആ ചെയ്യാം, സലീമായ കൽബ് കിട്ടണം, നസൂഹായ തൗബയും കിട്ടണം, രക്ഷപ്പെട്ട് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ നല്ല നിയ്യത്തോടുകൂടെ.